താരൻ മുടി കൊഴിച്ചിൽ എന്നിവ നമ്മൾ മലയാളികൾ അനുഭവിക്കുന്ന ഒരു സർവ്വസാധാരണമായ പ്രശ്നമാണ്. ഇവ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും താരൻ നേരിട്ട് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. താരൻ ഉണ്ടെന്ന ചിന്തയിൽ അമിതമായി ചൊറിഞ്ഞു ചൊറിഞ്ഞ് താരൻ പാളികളായി ഇളക്കിയെടുക്കാനുള്ള ഉദ്യമത്തിനിടയിലാണ് മുടി അധികവും പൊഴിയുന്നത്. പലരും ഇത് തിരിച്ചറിയാതെ കട്ടികൂടിയ ചീപ്പും നഖവും ഉപയോഗിച്ച് താരൻ ചൊറിഞ്ഞിളക്കി മാറ്റാനുള്ള തത്രപാടിലായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും പലരുടെയും കൈ തലയിൽ തന്നെയായിരിക്കും. താരനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളും താരൻ മാറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ചില പൊടിക്കൈകളും ഉൾക്കൊള്ളുന്നതാണ് ഈ വീഡിയോ. ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഗണേഷ് ആൻഡ് ദിസ് ഈസ് മൈ ഇൻഫോർടൈൻമെന്റ്. എന്താണ് താരൻ? തലയോട്ടിയിലും മുടിയിലും മൃതചർമ്മത്തിന്റെ പാളികൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്ന ഒരവസ്ഥയാണ് താരൻ. ചർമ്മത്തിലെ അമിതമായ വരൾച്ച, ഫംഗസ് അണുബാധ, അല്ലെങ്കിൽ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ഉൽപ്പന്നങ്ങളോടുള്ള അലർജി എന്നിങ്ങനെ പല പല കാരണങ്ങൾ കാരണം തലയിൽ താരൻ ഉണ്ടാകാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും താരൻ തന്നെ നേരിട്ട് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ താരൻ കാരണം അമിതമായി തലയോട്ടിയിൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നത് രോമകൂപങ്ങളെ അഥവാ ഹെയർ ഫോളിക്കിൾസിനെ നശിപ്പിക്കുകയും മുടി പൊട്ടുന്നതിനും കൊഴിയുന്നതിനും ഇടയാക്കുകയും ചെയ്യുന്നു. മുടി കൊഴിച്ചിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കാര്യങ്ങൾ. ഹോർമോൺ അസന്തുലിതാവസ്ഥ, പാരമ്പര്യം, മാനസിക സമ്മർദ്ദം, പോഷകാഹാരങ്ങളുടെ അപര്യാപ്തത, പല മെഡിക്കൽ കണ്ടീഷൻസ് എന്നിങ്ങനെ ഒരു നിരയോളം കാര്യകാരണങ്ങൾ തന്നെ മുടി കൊഴിച്ചിലിന് പിന്നിലായി ചൂണ്ടിക്കാണിക്കാം. അതിനെപ്പറ്റി വിശദമായ വീഡിയോകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർ ഒന്ന് ചെന്ന് കാണുക. ഇവയോടനുബന്ധിച്ചെല്ലാം താരൻ്റെ സാന്നിധ്യം നമ്മുടെ തലയിൽ വിട്ടുമാറാതെ ഉണ്ടാവും. സോ മുടി കൊഴിയുന്നതിന് പഴി എല്ലാവരും താരൻ്റെ മുകളിലായിരിക്കും കൊണ്ട് ചെന്ന് ചാർത്തുന്നത്. അതുകൊണ്ട് താരൻ മാറ്റുന്നതിനായി ഒരു നിരയോളം പ്രോഡക്റ്റുകൾ തന്നെ തലയിൽ മാറി മാറി പരീക്ഷിക്കുന്ന അവസ്ഥയുണ്ടാവും. താരൻ തലയോട്ടിയിലെ ഇറിറ്റേഷൻ മൂലം മുടി കൊഴിച്ചിൽ വർദ്ധിപ്പിക്കുമെങ്കിലും മുടി കൊഴിച്ചിലിൻ്റെ മൂല കാരണം പലപ്പോഴും താരൻ ആയിരിക്കണമെന്നില്ല. താരൻ കണ്ടതിനെ തുടർന്ന് പലപ്പോഴും നമ്മൾ തന്നെ കാണിച്ചു കൂട്ടുന്ന പരീക്ഷണങ്ങൾ കാരണമായിരിക്കും മുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്നത്. താരൻ പരിഹരിക്കുന്നതിന് വിവിധ തരത്തിലുള്ള ഷാമ്പുകളും ചികിത്സകളും സഹായിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ കഠിനമായ ഷാമ്പുകൾ, വീര്യം കൂടിയ ഷാമ്പുകൾ ഉപയോഗിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. ഈ വീര്യം കൂടിയ ഷാമ്പുകൾ ഉപയോഗിക്കുന്നതിന് പലപ്പോഴും നേരിട്ട് മുടി കൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. ഇതുകൂടാതെ ഇത്തരം ഷാമ്പുകൾ ഉപയോഗിക്കുമ്പോൾ തലയോട്ടിയിൽ ഉണ്ടാകുന്ന അമിതമായ വരൾച്ച താരൻ്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെ, നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അമിതമായ വരൾച്ചയും തൊലിപ്പുറത്തുണ്ടാകുന്ന അമിതമായ എണ്ണമയവും താരന് കാരണമായി മാറാറുണ്ട്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള താരനെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതായുണ്ട്. അവയിൽ ഒന്നാമത്തേത് വരണ്ട താരൻ. വരണ്ട തലയോട്ടി മൂലമാണ് ഇത്തരത്തിലുള്ള താരൻ ഉണ്ടാകുന്നത്. എളുപ്പത്തിൽ കൊഴിഞ്ഞു വീഴുന്ന ചെറിയ വെളുത്ത അടരുകളാൽ അഥവാ പാളികളാൽ ഇവ തിരിച്ചറിയുവാൻ സാധിക്കും. അടുത്തതായി പരിചയപ്പെടുത്താനുള്ളത് എണ്ണമയമുള്ള താരനെയാണ്. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നും ഇവ അറിയപ്പെടുന്നു. തലയോട്ടിയിൽ എണ്ണമയത്തിന്റെ അമിതമായ ഉൽപാദനം മൂലമാണ് ഇത്തരത്തിൽ താരൻ ഉണ്ടാകുന്നത്. എണ്ണമയമുള്ള താരന്റെ സവിശേഷത അവ വലുതും മഞ്ഞ കലർന്നതുമായ അടരുകൾ അഥവാ പാളികളാണ്. അവ നീക്കം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടുമാണ്. സാധാരണ നാട്ടുമരുന്നുകൾ കൊണ്ടും നാട്ടുപ്രയോഗങ്ങൾ കൊണ്ടും ഇവ നിയന്ത്രിക്കുക അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. പൊതുവെ തണുപ്പ് കൂടുമ്പോൾ വായുവിലെ ഈർപ്പം കുറയും. ഇന്നത്തെ കാലത്ത് തണുപ്പ് കൂടിയ അന്തരീക്ഷങ്ങളിൽ എസിയിലും മറ്റും വർക്ക് ചെയ്യുന്നവരാണ് ഒരു വലിയ വിഭാഗം ജനസംഖ്യയും. ഇത്തരത്തിൽ അന്തരീക്ഷത്തിലെ തണുപ്പ് കൂടുമ്പോൾ വായുവിലെ ഈർപ്പം കുറയും. ഇത്തരത്തിൽ വായുവിലെ ഈർപ്പം കുറയുന്നത് നമ്മുടെ തലയോട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. തലയോട്ടിയിലെ ചർമ്മം ഉണങ്ങുമ്പോൾ താരൻ പോലെ അടർന്നു വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. തണുത്തതും വരണ്ടതുമായ കാലാവസ്ഥയിൽ തലയിൽ ചൊറിച്ചിൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ വരൾച്ചയാണ്. സോ നിങ്ങൾക്ക് സ്വാഭാവികമായും വരണ്ട ചർമ്മമാണെങ്കിൽ വരൾച്ചയും അതിന്റെ പ്രത്യാഘാതങ്ങളും നേരിടാൻ മുടിയിൽ ദിവസവും എണ്ണ പുരട്ടുന്നത് നല്ലതാണ്. ആയുർവേദ ശാസ്ത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ താരൻ ഉണ്ടാകുന്നത് മൂന്ന് ദോഷങ്ങളിലുമുള്ള അസന്തുലിതാവസ്ഥ കാരണമാണ്. പിത്തവാദ ദോഷങ്ങൾ അസന്തുലിതമാകുമ്പോൾ വരണ്ട താരൻ ഉണ്ടാകുന്നു. അതുപോലെ വാതകഭ ദോഷങ്ങളിലെ അസന്തുലിതാവസ്ഥ, അധിക സെബം ഉണ്ടാകുന്ന കണ്ടീഷനുകളുമായി കോറിലേറ്റ് ചെയ്ത് സംസാരിക്കാനും, അതുവഴി എണ്ണമയമുള്ള താരൻ അഥവാ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഒരു വാതകഭ ദോഷങ്ങളിലെ അസന്തുലിതാവസ്ഥ കാരണമാണ് ഉണ്ടാകുന്നത് എന്നും സംസാരിക്കാൻ സാധിക്കും. ഏതായാലും താരനെ കുറിച്ച് ആവശ്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി താരൻ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നോക്കാം. ആദ്യം വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കുറച്ച് വീട്ടുവൈദ്യങ്ങളെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. ഏറ്റവും ആദ്യ ലിസ്റ്റിൽ നാരങ്ങ നീരാണ്. സോ നാരങ്ങ നീര്, നാരങ്ങയിൽ ഉയർന്ന അളവിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് എണ്ണമയമുള്ള താരനെയും തലയോട്ടിയിൽ ചൊറച്ചിലുണ്ടാക്കുന്ന ഫംഗസ് അണുബാധകളെയും അധിക സെബം ഉൽപാദനത്തെയും ചെറുക്കാൻ സഹായിക്കുന്നു. ഇനി നാരങ്ങ നീര് എങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് 1 സ്പൂൺ തേനിൽ കലർത്തി ഒരു മിശ്രിതം ഉണ്ടാക്കിയിടുക. ഈ മിശ്രിതം നിങ്ങളുടെ തലയോട്ടിയിലും മുടിയുടെ നീളത്തിലും പുരട്ടുക. ഇതൊരു 5-8 മിനിറ്റ് അങ്ങനെ തന്നെ വിട്ടേക്കുക. ശേഷം വെള്ളം കൊണ്ട് കഴുകി കളയുക. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, 10 മിനിറ്റിൽ കൂടുതൽ ഈ മിശ്രിതം നിങ്ങളുടെ തലയോട്ടിയിൽ
തലയോട്ടിയിൽ വെക്കരുത്. അങ്ങനെ ചെയ്യുന്നത് വീണ്ടും മുടിയുടെ വരൾച്ചയ്ക്കും മുടിയിൽ അകാല നര ഉണ്ടാകാനും കാരണമാകും. ലിസ്റ്റിൽ രണ്ടാമൻ കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയ്ക്ക് ധാരാളം ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. ഇത് തന്നെയാണ് തലയോട്ടിയിലെ ചൊറിച്ചിൽ മാറ്റാൻ കറ്റാർ വാഴയെ ഒരു ജനപ്രിയ വീട്ടുവൈദ്യമാക്കി മാറ്റുന്നതും. കറ്റാർ വാഴ ജെൽ മുടിത്തണ്ടുകൾക്ക് ബലം നൽകുകയും മുടിയുടെ സ്വാഭാവികമായ തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. കറ്റാർ വാഴ ജെൽ എങ്ങനെ പുരട്ടാമെന്ന് ചോദിച്ചാൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. കറ്റാർ വാഴ ജെൽ നേരിട്ട് തന്നെ തലയോട്ടിയിൽ പുരട്ടി ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് മിനിറ്റ് കറ്റാർ വാഴ ജെൽ മുടിയിൽ തന്നെ തുടരാൻ അനുവദിക്കുക. തുടർന്ന് ഏതെങ്കിലും ഹെർബൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയുക. ഇനി അധികം ആരും കേട്ടു കാണാൻ സാധ്യതയില്ലാത്ത ടീ ട്രീ ഓയിലിനെ കുറിച്ചാണ് പറയാനുള്ളത്. ടീ ട്രീ ഓയിലിന്റെ മികച്ച സാമ്പിളുകൾ ഇന്ന് ഇന്ത്യയിൽ പല കമ്പനികളും പുറത്തിറക്കുന്നുണ്ട്. ഈ ടീ ട്രീ എന്നൊക്കെ കേൾക്കുമ്പോൾ തേയിലേക്കൊന്നും കടന്ന് ചിന്തിക്കരുത്. ടീ ട്രീ എന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു മരമാണ്. മായം കലരാത്ത ടീ ട്രീ ഓയിൽ തലയോട്ടിയിലെ ഇൻഫ്ലമേഷൻ, ചൊറിച്ചിൽ എന്നിവ കുറയ്ക്കാൻ വളരെ സഹായകരമാണ്. ടീ ട്രീ ഓയിൽ കഴിവതും നേരിട്ട് മുടിയിൽ പുരട്ടരുത്. എളിച്ചെണ്ണ പോലെ ഏതെങ്കിലും കാരിയർ ഓയിലിലോ വെള്ളത്തിലോ നേർപ്പിച്ചതിന് ശേഷം വേണം ഇവ തലയോട്ടിയിൽ ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആണുള്ളതെങ്കിൽ. ഇപ്രകാരം ടീ ട്രീ ഓയിൽ വെള്ളത്തിലോ വെളിച്ചെണ്ണയിലോ ചേർത്ത് നിങ്ങളുടെ തലയോട്ടിയിൽ കുറച്ചു നേരം മസാജ് ചെയ്യുക. ഇതൊരു 15 മിനിറ്റ് കളയാതെ മുടിയിൽ തന്നെ തുടരാൻ അനുവദിക്കുക. ശേഷം കഴുകി കളയുക. ലിസ്റ്റിൽ അടുത്തതായി സംസാരിക്കാനുള്ള ആളിനെ കുറിച്ചും അധികം കേട്ടുകേഴി ഉണ്ടാകാൻ സാധ്യതയില്ല. ആപ്പിൾ സൈഡർ വിനെഗർ. ആപ്പിൾ സൈഡർ വിനെഗറിന്റെയും സാമ്പിളുകൾ ഇന്ന് ധാരാളം കമ്പനികൾ ഇന്ത്യയിൽ, മികച്ച സാമ്പിളുകൾ തന്നെ ധാരാളം കമ്പനികൾ ഇന്ത്യയിൽ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. ഈ ആപ്പിൾ സൈഡർ വിനെഗറിനെ പറ്റി സംസാരിക്കുമ്പോൾ അവയ്ക്ക് ആന്റി ഫംഗൽ ഗുണങ്ങൾ എന്നതിനേക്കാൾ ഉപരി തലയോട്ടിയിലെയും മുടിയിഴകളിലെയും പി എച്ച് നോർമലെ ബാലൻസ് ചെയ്യാനുള്ള കഴിവുമുണ്ട് ആപ്പിൾ സൈഡർ വിനെഗറിന്. ഈ പ്രോപ്പർട്ടി തന്നെയാണ് ആപ്പിൾ സൈഡർ വിനെഗറിനെ താരൻ ചികിത്സിച്ചു മാറ്റാൻ ഒരു ഉത്തമ ഔഷധമാക്കി മാറ്റുന്നത്. ആപ്പിൾ സൈഡർ വിനെഗറും നേരിട്ട് മുടിയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളവുമായി ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കി ഉപയോഗിക്കുകയാണ് മുടിക്ക് ഏറ്റവും ആരോഗ്യകരം. ഈ മിശ്രിതം തയ്യാറാക്കാൻ ആപ്പിൾ സൈഡർ വിനെഗറും വെള്ളവും തുല്യ അളവിൽ എടുക്കുക. അവ ഒരു 10-15 മിനിറ്റത്തേക്ക് നന്നായി മിക്സ് ചെയ്യുക. മിശ്രിതം തയ്യാറായാൽ ഉപയോഗിക്കേണ്ട രീതി സിമ്പിളാണ്. തലമുടിയിൽ പുരട്ടുക, തുടർന്ന് മൃദുവായി മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കാത്തിരിക്കുക. ശേഷം ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുക. അപ്പൊ ഇത്രയും വീട്ടുവൈദ്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, പോഷകാഹാരക്കുറവും താരൻ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റാമിൻ സി എന്നിവ അടങ്ങിയിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാരം നിങ്ങൾ കഴിക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇവയും താരനെതിരെയുള്ള പടപൊരുതലിൽ നിങ്ങളെ ഒരുപാട് സഹായിക്കും. താരനുള്ള ആയുർവേദ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ചില മികച്ച എണ്ണകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമതായി നീലിഭൃങ്കാധികാരത്തെ കുറിച്ചാണ്. നീലിഭൃങ്കാധികാരം വെളിച്ചെണ്ണയും ഭൃങ്കരാജ് അഥവാ കയ്യോന്നി, നെല്ലിക്ക, അങ്ങനെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ചേർത്ത് കാച്ചിയെടുക്കുന്ന ഒരു എണ്ണയാണ്. ഇവ കട്ടിയുള്ളതും തിളക്കമേറിയതുമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും അകാല നര തടയുകയും ചെയ്യുന്നു. താരനെ ചികിത്സിച്ചില്ലാതാക്കുന്നതിനും ഫംഗസ് അണുബാധ മൂലമുണ്ടാകുന്ന തലയോട്ടിയിലെ അസ്വസ്ഥതകൾ ശമിപ്പിക്കുന്നതിനും നീലിഭൃങ്കാധികാര തൈലം അത്യുത്തമമാണ്. ഇനി അടുത്തതായി ദുർദുര പത്രാധികാര തൈലത്തെ കുറിച്ചാണ്. ഫംഗസ് അണുബാധ, താരൻ, ചൊറിച്ചിൽ എന്നിവ നിയന്ത്രിക്കുന്നതിന് വളരെ സഹായകരമാണ് ദുർദുര പത്രാധികാരം. ഈ എണ്ണ ഉപയോഗിച്ച് തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നത് താരനകറ്റാൻ സഹായിക്കുന്നു. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ ഒടുക്കത്തെ പോയിന്റ് താരൻ വികസിക്കുന്നതിനും വഷളാകുന്നതിനും കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മാനസിക സമ്മർദ്ദം. ഒരു വ്യക്തി സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ അവന്റെ ശരീരം കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ വഷളാക്കുകയും തലയോട്ടിയിൽ ഫംഗൽ ഇൻഫെക്ഷനുള്ള സാധ്യതകൾ കൂട്ടുകയും ചെയ്യുന്നു. ഇപ്രകാരം താരൻ ഉണ്ടാകാനുള്ള സാധ്യത ഇതിൽ നിന്നും ഇതിലേക്ക് എത്തുന്നു. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാനസിക സമ്മർദ്ദം അമിതമായി അനുഭവിക്കുന്ന ഒരു വ്യക്തി തലയിൽ ഇടയ്ക്കിടെ ചൊറിയുന്ന ശീലം ഒരുപാട് അധികമായിരിക്കും. ഇത് തലയോട്ടിയിലെ ചർമ്മത്തിനും ഹെയർ ഫോളിക്കിൾസിനും കേടുപാടുകൾ വരുത്തുകയും മുടി കൊഴിച്ചിൽ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു. സോ സമ്മർദ്ദം മൂലമുണ്ടാവുന്ന താരൻ കുറയ്ക്കുന്നതിന് മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, യോഗ പോലുള്ള വിദ്യകളിലൂടെ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം നിലയ്ക്ക് നിർത്തേണ്ടതും പരമപ്രധാനമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താരൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സുഹൃത്തിനും ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും